ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് സോ ക്യാറ്റൽ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദ ഡിഫറൻറ്റ് കോമ്പിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട് ഈസ് ആക്ച്വലി നോൺസ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുവെച്ചാൽ കമ്പനി ജനറലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിറ്റി പ്രിഫറൻഷ്യേഴ്സ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡെബൻജർ ഇൻഷുറൻസ് ഇതേപോലെ ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡെപ്റ്റ് അഥവാ കമ്പനി കടം മേടിക്കുന്നതും ആൻഡ് ഓൾസോ കമ്പനി ഓണേഴ്സ് അവർ ഡോൺ ഫണ്ട് ഇക്വിറ്റി ഷെയർസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സാണ് ആക്ച്വലി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സോ ഓവസ്ലി ഒപ്റ്റിനൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിനിമം റേറ്റിൽ നിർത്തുന്ന എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മൾ ഇക്വിറ്റി കമ്പനിയിലോട്ട് കൊണ്ടുവരണം ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ കമ്പനിക്ക് ഡെപ്റ്റ് കടം മേടിച്ചും കമ്പനിയിലോട്ട് ഫണ്ട് കൊണ്ടുവരണം അങ്ങനത്തെ ഒപ്റ്റിമൽ വേയിലുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സോഴ്സസ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒപ്റ്റിമൽസ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം സോ ഇറ്റ് മീനിങ് ഈസ് റീച്ച് എ പോയിന്റ് വേർ ടു പ്രൈമറി ഫോംസ് ഓഫ് ഫിനാൻസിങ് ദാറ്റ് ഇസ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി കോംപ്ലിമെന്റ് ഈച്ച് അതർ അഥവാ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അഥവാ കമ്പനിക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഡെപ്റ്റിനെയും ഇക്വിറ്റിനെയും എങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാന്നുള്ളതാണ് ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എഫേഴ്സ് ഡയറ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് എ കമ്പനി ഷുഡ് ഹാവ് നോട്ട് ടു മാക്സിമൈ ഇറ്റ്സ് വാല്യൂ ആൻഡ് മിനിമൈസ് ഇറ്റ്സ് കോസ്റ്റ്സ്റ്റ് ഓഫ് ക്യാറ്റിൾ സോ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുക ആൻഡ് ഓൾസോ കമ്പനിയുടെ റവന്യൂ അല്ലെങ്കിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് സോ ആ ഒരു കോൺടാക്ട് സുരക്ഷിച്ച് നോക്കുന്ന സമയത്ത് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുന്നതിൽ ഒരു പാർട്ടാണ് കമ്പനിയുടെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളത് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് അഥവാ മാക്സിമം കമ്പനിയുടെ സോഴ്സസ് ഓഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസസ് മാക്സിമം റെഡിയൂസ് ചെയ്യാനുള്ളത് സോ ഡിറ്റർമൈനിങ് ഇറ്റമാനിങ്ങ് റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ് ഈ കമ്പനി ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ഗോൾസ് മോർ എഫിഷ്യൻലി സോ ഹാവിംഗ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റ് സ്ട്രക്ചർ ക്യാൻ ലീഡ് ടു ലോവർ ഫിനാൻസിങ് കോസ്റ്റ് ഇംപ്രൂവ് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഹയർ റിട്ടേൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഫസ്റ്റ് ഫിനാൻസിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് അഥവാ പല രീതിയിലുള്ള എക്സ്പെൻസസ് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഫണ്ട് അത് അത് അത്ര ബെസ്റ്റ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അഥവാ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് കമ്പനിയുടെ ക്രെഡിറ്റ് ക്രെഡിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും സോ അല്ലെങ്കിൽ കമ്പനിയുടെ ക്രെഡിറ്റ് വേർത്തിനെ സെ എഫക്ട് ചെയ്യും സോ കൃത്യമായിട്ട് പിന്നീട് നമ്മളൊരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയുടെ ഒരു ഫണ്ട് കിട്ടണം എന്ന് നിർബന്ധമില്ല സോ കമ്പനിയുടെ ക്രെഡിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെ എക്സ്പെൻസോ അല്ലെങ്കിൽ കമ്പനിയുടെ കോസ്റ്റോ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ അഥവാ ഡിവിഡൻറ്റിനെ കൃത്യമായിട്ട് അഫക്ട് ചെയ്യും സൊ പ്രോപ്പറായിട്ട് ഒരു ഒരു ഒപ്റ്റിമൽ വേയിലുള്ള ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിബിലിറ്റി റെഡിബിലിറ്റി അസ്വെല്ലസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോ ഇറ്റ് ഈസ് എസൻഷ്യൽ ഫോർ എ കമ്പനിസ് റെഗുലർലറി ഇവാലുവേറ്റ് ചെയ്യുക ക്യാപിറ്റൽ സ്ട്രക്ച്ർ ടു എൻഷ്യോർ ദറ്റ് ഇറ്റ് റിമൈൻസ് അലൈൻഡ് വിത്ത് എ ഫിനാൻഷ്യൽ ഒബ്ജെക്ടീവ്സ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻസ് സോ പല ഫാക്ടറീസ് കൃത്യമായിട്ട് നമ്മളൊരു ഒരു ഒരു സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഈ മാർക്കറ്റിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഡെപ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ലോൺസ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഡെപ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന ശേഷം ഇക്വിറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ആൻഡ് ഓൾസോ നമ്മുടെ ബിസിനസ് പെർഫോം ചെയ്യുന്ന ഒരു ഹൈ റിസ്കി എൻവയോൺമെന്റിലൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ റിസ്കി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കമ്പനി ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളതാണ് ഹൈ റിസ്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഡെപ്റ്റ് ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിക്കോസ് കമ്പനി ലോസ് ജനറേറ്റ് ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ ടുത്തെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ കം ആൻഡ് ഓൾസോൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരും ബട്ട് നേരെ മറിച്ച് നമ്മൾ ഇക്വിറ്റിയാണ് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതെന്നുണ്ടെങ്കിൽ അഥവാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തൊന്ന് ഫണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ അതും അഫോർഡ് ചെയ്യുക അല്ലെങ്കിൽ ബേർ ചെയ്യാനുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സോ റിസ്കി എൻവോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ് സോ ഇതേപോലെ പല ഫാക്ടറീസ് മാർക്കറ്റ് കണ്ടീഷൻസ് വെല്ലസ് നമ്മുടെ ബിസിനസിൻ്റെ ഇൻസൈഡ് ആ ഫേസ് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ബിസിനസിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഫണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറീസാണ് സോ ഏറ്റവും ബെസ്റ്റ് വെയിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഒപ്റ്റിമൽ വെയിൽ ഉള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് now let's take a look on the different components of uh, capital structure or in other words what are the different sources of uh, capital or capital structure so mainly there are three uh, equity shares and also uh, the debt instruments so equity and then i'm area സോ ഇറ്റ്സ് ഓൾസോ നോണേസ് കോമൺ സ്റ്റോക്ക് ഓർ ദ ഓണേഴ്സ് ഫണ്ട് അഥവാ കമ്പനിയുടെ ഓണേഴ്സ് ആരാണോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണോ അവർ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിലോട്ട് അവരുടെ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയനെയാണ് അല്ലെങ്കിൽ അവരുടെ ഫണ്ടിങ്ങിനെയാണ് ഇക്വിറ്റി ഫണ്ട്സ് എന്നു ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് റെപ്രസെന്റ് ദ ഓണർഷിപ്പ് ഇൻ ദ കമ്പനീസ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഇറ്റ് ഇവോൾസ് നോ അബ്ലിക്കേഷൻ ടു റീപേ ആൻഡ് ഓഫ് എ പൊട്ടൻഷ്യൽ ഫോർ ഡിവിഡ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് തന്നെയാണ് സോ അവർക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് അഥവാ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സുപീയർ പൊസിഷിലോട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം ആൻഡ് ഓൾസോ കമ്പനിയുടെ ഏറ്റവും കീ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കീ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈം ഇമ്പോർട്ടൻസ് വഹിക്കുന്നത് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് സോ കോമൺ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കമ്പോണൻ ഓഫ് ഫോട്ടി മോം ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഓൾസോ റീറ്റെയിൻ ട്രേണിംഗ്സ് ബിക്കോസ് റീറ്റെയിൻ ട്രേണിംഗ്സ് എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയി കൊടുക്കേണ്ട ഡിവിഡൻ നമ്മൾ എഗെയിൻ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് കമ്പനിയിൽ തന്നെ റീ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് റീറ്റെയിൻ ട്രേണിംഗ്സ് സോ എനിവേ ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് തന്നെയാണ് അവർക്ക് റൈറ്റ്സ് ഉള്ള ഫണ്ടാണ് സോ റീറ്റെയിൻഡ് ഏണിംഗ്സും ഇക്വിറ്റി ഷെയർ തന്നെയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ഇക്വിറ്റി റീറ്റെയിൽ ട്രെയിംഗ്സ് മീൻസ് പ്രോഫിറ്റ് റീൻ ഇവസ്റ്റഡ് ഇൻ ദ ബിസിനസ് ഇൻസ്റ്റഡ് ഓഫ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിഫറൻസ് റിഡ്യൂസിംഗ് ദ നീഡ് ഫോർ എക്സ്റ്റേണൽ ഫിനാൻസിംഗ്സ് സോ ഡെ ഡെപ്റ്റ് ഇൻസ്രുമെന്റ് അതേപോലുള്ള തേർഡ് പാർട്ടി ഔട്ട്സൈഡ് ഫണ്ട്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഓൺ ഫണ്ട് തന്നെ നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് റീറ്റെയിൻ റേഡിംഗ് സോ വിൽ ഓൾസോ കംസ് അൺ ദ ഇക്വിറ്റി ഷെയർ നെക്സ്റ്റ് വൺ ഡെപ്റ്റ് ആണ് സോ ലോങ് ടേം ഷോർട്ട് ടേം നമ്മൾ ഔട്ട്സൈഡ് പാർട്ടിയിൽ നിന്ന് നമ്മൾ ലോൺ ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെബഞ്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഡെപ്റ്റ് എന്നൊരു ഉദ്ദേശിക്കുന്നത്

ഒരു മാത്രമാണ് നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത് അതുകൊണ്ട് കിട്ടുന്ന ഡിവിഡൻഡ് അതിന് ടാക്സിന്റെ ഷെൽട്ടർ ഇല്ല ബട്ട് ഇൻട്രസ്റ്റ് ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന ഡെപ്റ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് പേയ്മെന്റിജിന് നമുക്ക് ആക്ച്വലി ഒരു ടാക്സിന്റെ ഷീൽ ഉണ്ട് സോ ഷോർട്ട് ടേം ഡെപ്റ്റ് ഇതിന്റെ അടുത്ത് വരുന്നുണ്ട് ഷോർട്ട് ടൈം ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇയർ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഫിനാൻഷ്യൽ ഇൻഷുറൻസ് ആണ് ഇൻക്ലൂഡ് കൊമേഴ്ഷ്യൽ പേപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ആൻഡ് ഒരു 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 ഈ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പം കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താലും അല്ലെങ്കിൽ ലോഫിറ്റ് ലോസ് ആണ് കമ്പനി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ലോൺ എടുക്കുന്നതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കമ്മൻ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരും ബ്റ്റ് ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ കമ്പനി ലോസ് ജനറേറ്റ് ചെയ്താൽ നമുക്കൊരു ഷെൽട്ടർ ഉണ്ട് ബിക്കോസ് അത് ഓണേഴ്സ് തന്നെയാണ് അതുകൊണ്ട് കമ്പനിയുടെ നഷ്ടം വന്നെങ്കിൽ നഷ്ടം ഓണേഴ്സ് വായിച്ചോളും തേർഡ് കാറ്റഗറി ആണ് പ്രിഫേർഡ് എന്ന് പറയുന്നത് അഥവാ പ്രിഫറൻസ് ഷെയർസ് സോ എ ഹൈബ്രിഡ് ഫോം ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം ബിക്കോസ് ഇക്വിറ്റിയുടെ ക്യാരക്ടറും ഡെപ്റ്റിൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ വരുന്നുണ്ട് സോ ഇക്വിറ്റിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതൊരു ഷെയർ ായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഇവർക്ക് കമ്പനിയുടെ അസറ്റ്സിന് മുകളിൽ ക്ലെയിം ഉണ്ട് എന്ന് വെച്ചാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പ്രിഫേർഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസും എക്സ്പയർ ആകുന്നതിന് മുമ്പായിട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസെറ്റ്സിന് മുകളിൽ അവർ ഈ ഷെയറിന്റെ പോർഷൻ എത്രയാണോ അതിനങ്ങനെ അസറ്റ്സിന് മുകളിൽ അവർക്ക് ക്ലെയിം ഉണ്ട് സോ ഇക്വിറ്റിയുടെ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് ബട്ട് ഡെപിറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സും ഈ പ്രിഫറൻസ് ഷെയർസിന് വരുന്നുണ്ട് ദറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ഡിവിഡൻ്റെ ഒരു പോർഷൻ അല്ല കൊടുക്കുന്നത് ഇൻസ്റ്റഡ് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഒരു ഡിവിഡൻ ആയിട്ട് നമ്മൾ റിട്ടേൺ ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ് ഡെപ്റ്റ് ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നതുകൊണ്ട് ഒരു ഹൈബ്രിഡ് ഫോം അഥവാ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിന്റെയും ഒരു ഹൈബ്രിഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്റ്റോ ആണ് പ്രിഫറൻസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സൊ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൺവേർട്ടബിൾ നോൺ കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് നോൺ ക്യൂമുലേറ്റീവ് ഇതേപോലുള്ള ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയ്സ് ഒക്കെ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഡൗട്ട്സ് ഉള്ള ആളുകൾ ആ ഒരു ഏരിയ എടുത്ത് നോക്കുക സോ പ്രിഫേഡ് സ്റ്റോക്സ് ആ ഹൈബ്രിഡ് ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് വിത്ത് ദ ഫിക്സ് ഡെഡ് ഡിഫഡൻസ് ആൻഡ് ഇറ്റ് ആസ് നോ ഡയൽ ലുഡ് ഓണർഷിപ്പ് ബട്ട് മീ ഹാവ് അ ലിമിറ്റഡ് അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ വെൽത്ത് ക്യൂമലേറ്റ് ചെയ്ത് അഥവാ ബിസിനസ്സ് ഡെവലപ്പ് ആകുന്നതോടൊപ്പം തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിന്റെ പോർഷൻ ഡെവലപ്പാകും ബട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു അഫോർഡ് ഗ്രോത്ത് ജനറലി ഉണ്ടാവില്ല അവർക്കൊരു ഫിക്സഡ് റിട്ടേൺ മാത്രമേ ഉള്ളൂ ബട്ട് എക്സെപ്ഷൻസ് ഉണ്ട് അഥവാ പ്രിഫറൻഷെയ്സ് തന്നെ കൺവേർട്ടബിൾ പ്രിഫറൻഷേസ് ഉണ്ട് ഇഫ് കൺവേർട്ടബിൾ പ്രിഫറൻഷ്യേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് അതിന് ഇക്വിറ്റിയുടെ എല്ലാവിധ ബെനിഫിറ്റ്സും അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവും സോ ജനറലി നിങ്ങൾ ഇനി പല ക്ലാസുകളിലും കേട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറില് നമ്മൾ പ്രൊഫഷണൽ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് കേൾക്കാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളാണ് ലിവേർട്ട് ഫോംസ് ആൻഡ് അൺ ലിവേർ ഫോംസ് സോ ലിവേർട്ട് ഫോംസ് മീൻസ് ഇറ്റ് ഫിനാൻസസ് ഇറ്റ് ഇക്വിറ്റി കമ്പനിയുടെ ക്യാപിറ്റൽ ഇക്വിറ്റി ഫണ്ടിംഗിലൂടെയും ഡെപ്റ്റ് ഫണ്ടിംഗിലൂടെയും അഥവാ ഓണേഴ്സിന്റെ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും അതോടൊപ്പം തന്നെ കടം മേടിച്ച് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കടമായിട്ടും എടുത്തിട്ടാണ് നമ്മുടെ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലിവേർഡ് ഫോം എന്ന് പറയുന്നത് അഥവാ ലിവറേജിങ് അല്ലെങ്കിൽ ഷെയറിങ് ഒക്കെ മനസ്സിൽ ഓർത്താൽ മതി ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെ ഒരു ഷെയറും വരുന്നുണ്ട് നമ്മൾ എക്സ്റ്റേണൽ കടം മേടിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസും വരുന്ന ഒരു സോഴ്സും ഉണ്ട് സോ അങ്ങനെ ഒരു ബ്ലെൻഡഡ് ഫോമിലാണ് നമ്മൾ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ലിവേർഡ് ഫോം അല്ലെങ്കിൽ ലിവേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദെൻ അൺലിവേർഡ് എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് വെച്ചാൽ ഇക്വിറ്റി മാത്രം ഇക്വിറ്റി സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമേ നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇവിടെ നോക്കുന്നില്ല എന്ന് വെച്ചാൽ കടം മേടിക്കാതെ ആയിട്ട് ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയ്സ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺലിവേർഡ് അൺ ഗിയർഡ് ഫോം ലിവേർഡ് ഫോമിനെ തന്നെ ഗിയർഡ് ഫോം അൺലിവേർഡ് ഫോമിനെ അൺഗിയേർഡ് ഫോം എന്നു പറയുന്നുണ്ട് സോ ലോജിക് ഓർത്താൽ മതി ഗിയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു വേർക്കിൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റിങ്ങാണ് ഉപയോഗിക്കുന്നത് സോ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഹയർ ഓപ്ഷനിലോട്ട് പോകും അത് അത് കഴിയുമ്പോൾ നമ്മൾ ലോവർ ഗിയേഴ്സിലോട്ട് വരും സോ ഇക്വിറ്റി ആവശ്യമുള്ള സമയത്ത് കൂടുതൽ ഇക്വിറ്റി എടുക്കും ആൻഡ് ഡെപ്റ്റ് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഡെപ്റ്റ് കൂടുതലെടുക്കും ഡെപ്റ്റ് കുറയ്ക്കേണ്ട സമയത്ത് നമ്മൾ ഡെപ്റ്റ് കുറയ്ക്കും ലൈക്ക് ദാറ്റ് ഒരു ഗിയറിംഗ് സിസ്റ്റം ആണല്ലോ വരുന്നത് സെയിം ലോജിക്ക് തന്നെ മനസ്സിൽ വർത്താൽ മതി ആൻഡ് ഇൻ ദ കേസ് ഓഫ് അൺലിവേർഡ് ഫോം വിത്ത് ഗിയർലെസ് ആണ് ഇൻ ദ സെൻസ് നമ്മൾ ഡെപ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സോ ഡെപ്റ്റ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള സോറി നമ്മൾ ഇക്വിറ്റി മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ നമ്മളിവിടെ ഇക്വിറ്റി കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് ലോജിക്ക് മാത്രം ഇവിടെ ഓർത്താൽ മതി ഡെപ്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നേയില്ല സോ ഇറ്റ്സ് അൺ ഒരു സിംഗിൾ ഗിയറിൽ പോകുന്ന ഒരു വണ്ടിയായിട്ട് മനസ്സിൽ ഓർത്താൽ മതി ലൈക്ക് ദാറ്റ് സോ ലിവ് ആൻഡ് ആണ് ഇത് ഓർത്തിരിക്കുക നമ്മൾ ഫ്യൂച്ചറിൽ ഇനി പല ഏരിയയിലും നമ്മളിത് കേൾക്കാൻ സാധ്യതയുണ്ട്

അതുകൊണ്ട് ഹയസ്റ്റ് ഉള്ള ഫേം അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഡയലൂട്ടഡ് ആയി പോവില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട് ആൻഡ് ഓൾസോ ഇതിൻ്റെ റിവേഴ്സ് കോൺടാക്സിൽ ഡെപ്പിന് ആ റിസ്ക്കും വരുന്നുണ്ട് ദാറ്റ് മീൻസ് കമ്പനി ലോസാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ആ ലോസ് അവർ ബെയർ ചെയ്തോളും ബട്ട് കമ്പനി ലോസാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് കരുതി നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ അബൗണ്ട് കം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റീപേ ചെയ്യാതിരുന്നെങ്കിൽ അത് വളരെയധികം ഇഷ്യൂ ഉണ്ടാവും ആൻഡ് ഓൾസോ ഡെപ്റ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഡെപ്റ്റ് ഇൻസ്ട്രമെൻറ്റ് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റിനൊക്കെ നമുക്കൊരു ടാക്സിൻ്റെ ഷെൽട്ടർ ഉണ്ടാവും സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്ടബിൾ എക്സ്പെൻസ് ജനറേറ്റ് യു വിൽ ലെസ് ഒരു സ്കീം എന്ന് വെച്ചാൽ നമ്മൾ എബിറ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ കേട്ടുണ്ട് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അപ്പോൾ നമ്മൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കമ്പനിയുടെ റവന്യൂ ഉണ്ടാവും ഫ്രം ദി റവന്യൂ വി വിൽ ഡിഡക്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ദെൻ അതിനുശേഷം കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതേപോലുള്ള കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് മുഴുവൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് വരും ആൻഡ് ഫൈനലി കമ്പനിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ലോൺസ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ലോൺസിന് ഇൻട്രസ്റ്റ് ഈ ഇൻട്രസ്റ്റും പേ ചെയ്തതിന് ശേഷം ഫൈനലി കിട്ടുന്ന ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ആണ് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത് അഥവാ നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സിന്റെ ഷെൽട്ടർ നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് ബിക്കോസ് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ലൈക്ക് ദാറ്റ് സോ ഈ ഒരു ഷെൽട്ടർ ആക്ച്വലി ഡെപ്റ്റിനുണ്ട് സോ ഹൗ ആർ എക്സസ് ബോറോവിങ് നോട്ട് ഓൺലി ഇൻക്രീസസ് എ ഫോംസ് ഓഫ് ബാങ്ക് റപ്സി ബ് ഓൾസോ എഫക്ട്സ് എസ് എബിലിറ്റി ടു പേ ഡിവിഡൻസ് ആ ഇതിന്റെ ഡെപ്റ്റിന് മറ്റൊരു ലിമിറ്റേഷൻ ആണ് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ കട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറിനെ എഫക്ട് ചെയ്യും ബിക്കോസ് കമ്പനി നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ാൽ പോലും ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് ബാങ്ക് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറന്റ് ലോൺസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡെവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റീ പോകും സോ ഇത് ആക്ച്വലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അൺഹാപ്പിയാക്കുന്ന അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന ഒരു സിസ്റ്റമാണ് എക്സസീവ് ഡിപെൻഡൻസ് ഓൺ ദിസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്

ഫസ്റ്റ് വൺ ബിസിനസ് റിസ്ക് ആണ് അതിൽ കോമൺ സെൻസ് തന്നെ യൂസ് ചെയ്താൽ മതി അഥവാ ബിസിനസ് ഹൈ റിസ്ക് ചെയ്യാൻ ഓൺമെലിലാണ് അഥവാ റിസ്ക് ഇൻ ദ സെൻസ് ലോസ് മേക്കിംഗ് ടെൻഡൻസി സോ നമ്മുടെ കമ്പനിക്ക് ലോസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഡെപ്റ്റിനെ ഡിപ്പൻഡ് ചെയ്യാതെ നമ്മൾ ഇക്വിറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും ബിക്കോസ് കമ്പനി ലോസ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്റ്റിനെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രീ പ്രിൻസിപ്പൽ എമൗണ്ട് കം ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ബാങ്കിൽ റീപേ ചെയ്യണം ബാങ്ക് ലോൺസിന് കമ്പനി പ്രോഫിറ്റ് ആണോ ജനറേറ്റ് ചെയ്യുന്നത് ആണോ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും ആപ്ലിക്കബിൾ അല്ല ബട്ട് നേരെ മറിച്ച് നമ്മൾ ഇക്വിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനി പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സ് അവർ ഹാപ്പിയാണ് ബട്ട് നേരെ മറിച്ച് കമ്പനി ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേജ് അത് അത് അവർ അത് അക്കമഡേറ്റ് ചെയ്തോളും സോ റിസ്ക്കി എൻറ്റിൽ എപ്പോഴും ഡെപ്റ്റ് ഓപ്റ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്

അതിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് സോ നമ്മൾ ഡെപ്റ്റിന് നമുക്കൊരു ടാക്സിന്റെ ഷെൽട്ടർ ആക്ച്വലി മാർക്കറ്റിൽ കിട്ടും സോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് ടാക്സ് ഡിഡക്ടബിൾ വിച്ച് ക്യാൻ റിഡ്യൂസ് ഓവറോൾ ടാക്സ് ബേഡൻ ആൻഡ് എൻകർ ഡിറ്റ് ഫോർ എക്സാമ്പിൾ കമ്പനി ഹയർ ടാക്സ് ബ്രാക്ക് ഇൻക്രീസ് ഡെപ്റ്റ് ടു ലിവറേജ് ടാക് ഷീൽസ് പക്ഷെ കമ്പനി കൂടുതലായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അഥവാ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള കമ്പനി ആ ഒരു ടാക്സിൻ്റെ ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ലോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോൺസിനെ നമ്മൾ റീപേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഡെപ്റ്റിൻ്റെ ഒരു 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 റിട്ടേൺ എന്ന് പറയുന്നത് ആക്ച്വലി ടാക്സിൻ്റെ ഒരു ഷെൽട്ടറിൽ വരും സോ ഇതൊരു പരിധി വരെ ഒരു കമ്പനിക്ക് ടാക്സിൻ്റെ സേവിങ്സ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ദെൻ ഫിനാൻഷ്യൽ ഫ്ളെക്സിബിലിറ്റി ദാറ്റ് മീൻസ് കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് വർത്തിനസ്സാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ലോൺ കിട്ടാൻ സാധ്യതയുള്ള അഥവാ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടാൻ സാധ്യതയുള്ളൊരു ഫോർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് ഡെപ്റ്റ് ഇൻസ്ട്രമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിക്കോസ് അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനകം റിസ്ക് ഒന്നും കൊണ്ടുവരുന്നില്ല ഹയർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രം നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുള്ളൂ ബാക്കി ഡയറക്റ്റ് ആയിട്ട് ഡിവിഡൻ്റായിട്ട് പോകും സോ അത് നന്നായിട്ട് ബിസിനസ് പെർഫോം ചെയ്യുന്ന മൾട്ടി നാഷണൽ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും സോ അത്തരത്തിലുള്ള കമ്പനീസൊക്കെ ജനറലി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സോ ദ എബിലിറ്റി ടു റൈസ് ക്യാപിറ്റൽ ഓൺ ഫേവറബിൾ ടേംസ് വെൻ നീഡഡ് കമ്പനീസ് മേ ചൂസ് ലെസ് ഡെപ്റ്റ് ടു പ്രിസർവ് ബോറോവിംഗ് കപ്പാസിറ്റി ഫോർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് അഥവാ ഇതേപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ലോൺ കിട്ടാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് വർത്തിനേഴ്സുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ബിസിനസ് എക്സ്പാൻഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മോഡർണൈസേഷൻ സ്ട്രാറ്റജിയോ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഫണ്ട് ആവശ്യമാണ് സോ ദാറ്റ് കമ്മിസസ് നമ്മൾ നമുക്ക് ഇപ്പോൾ ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും അത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എഫോം ആൻഡിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് മെ മെയിൻറ്റെയിൻ ലോവർ ലോർ റേഷ്യോ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലൊരു ബിസിനസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ നമ്മൾ അനാവശ്യമായി ലോൺ എടുക്കുന്നതിന് പകരം ഫ്യൂച്ചറിൽ ആ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആ ഒരു ഫണ്ടിങ് ആക്ച്വലി ഹോൾഡ് ചെയ്യും സോ ഇത് ദൾഡ് ഫിനാൻഷ്യൽ ഫ്ലക്സിബിലിറ്റി നെക്സ്റ്റ് ഡിറ്റർമിനൻ കൺട്രോൾ കൺസിഡറേഷൻ സോ കൺട്രോൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി കൺട്രോൾ ഓവറോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ജനറലി അറിയാം നമ്മൾ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെബഞ്ചർ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഈ പറഞ്ഞ സോഴ്സ് ഓഫ് ഫണ്ടിനൊന്നും നമ്മുടെ ബിസിനസിന് മുകളിൽ ഡയറക്റ്റ് ഒരു കൺട്രോൾ ഇല്ല നേരെ മറിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ആണ് സോ ഓഫ് കോഴ്സ് ഓണേഴ്സിന് കൃത്യമായിട്ട് കമ്പനിയുടെ ഓപ്പറേഷൻസിനുള്ളിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് സോ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ കമ്പനി ി ഒരു ഷെയർ ഹോൾഡർ മാത്രമേ നമ്മുടെ കമ്പനിയിലുള്ളൂ സോ നമ്മുടെ കമ്പനി ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു നൂറ് രൂപയാണെന്ന് വിചാരിക്കാം സോ നിലവിൽ ആ നൂറ് രൂപയും ആൻഡ് ഓൾസോ ആ ഒരു സിംഗിൾ ഷെയർ ഹോൾഡർ തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു കമ്പനി കൺട്രോൾ ചെയ്യുന്നതും അതിന് ഡിസിഷൻ ഡിസിഷൻസ് മുഴുവൻ എടുക്കുന്നതും സോ നേരെ മറിച്ച് നമ്മുടെ കമ്പനിക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമാണ് സൊ നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ കമ്പനിയിൽ ഒരു സിംഗിൾ ഷെയർ ഹോൾഡർ തന്നെ ഇപ്പോഴുള്ള അയാൾ തന്നെയാണ് കമ്പനി ഓണർ അയാൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത് സൊ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കൺട്രോളിൽ ഒരു ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്നില്ല നേരെ മറിച്ച് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് പോകുമെന്ന് വിചാരിക്കുക എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്ററിന് പകരം നമ്മളൊരു എക്സ്ട്രാ ഇൻവെസ്റ്ററിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ കമ്പനിയിൽ രണ്ട് പാർട്ടീസ് ഉണ്ട് സോ രണ്ട് പേരും ഈക്വൽ ആയിട്ടാണ് അവരുടെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള ഫണ്ട് വന്നു ബട്ട് കൺട്രോളിൻ്റെ കാര്യത്തിൽ ഒരു ഡയല്യൂഷൻ വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൂറ് രൂപയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് രണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ആക്ച്വലി റൈറ്റ്സ് ഉണ്ട് ക്ലെയിം ഉണ്ട് ദാറ്റ് മീൻസ് ഒരാൾ അൻപത് രൂപ കിട്ടും ഒരാൾക്ക് അൻപത് രൂപ കിട്ടും ആൻഡ് ഓൾസോ കമ്പനിയുടെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് പേരും മ്യൂച്വലി എഗ്രി ചെയ്യുന്ന ഡിസിഷൻസ് മാത്രമേ ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ സോ ഇതേപോലെ കൺട്രോൾ നമുക്ക് ഡയല്യൂട്ടഡ് ആയി പോകേണ്ട എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ ഡെപ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇക്വിറ്റി നമ്മൾ ഓപ്റ്റ് ചെയ്തെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു കൺട്രോൾ ഡയല്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോ ഇഷ്യൂ ന്യൂ ഇക്വിറ്റി ക്യാൻ ഡയല്യൂട്ട്

ഓവറോൾ അവരുടെ ആ ഒരു ബിസിനസ്സിന്റെ ഓപ്പറേഷൻസിലുള്ള അവരുടെ അല്ലെങ്കിൽ ബിസിനസ്സിനും പോലുള്ള റൈറ്റ് എത്രയാണോ അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യും കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും കിട്ടും നെക്റ്റ് വൺ മാർക്കറ്റ് കണ്ടീഷൻ സോ പ്രിവൈഡിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെന്റ് കാൻ ഇൻഫ്ലുവൻസ് എ ചോയ്സ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്റ്റി ഫോർ എസാമ്പിൾ ഡൂറിംഗ് ഇ പിരിയഡ് ഓഫ് ലോ ഇൻറസ് റേറ്റ് കമ്പനീസ് മേ ഇഷ്യൂ മോർ ഡെപ്റ്റ് ടു ക്യാപ്പ്ലൈസ് ഓൺ ചീപ്പ് ബോർ ഇൻ്ററസ്റ്റ് അഥവാ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് അത് ജനറൽ സെൻസ് മാത്രം ഓർത്താൽ മതി ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിക്ക് മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർ വാല്യൂ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക വളരെ ഹൈ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിക്കോസ് കൂടുതൽ എമൗണ്ട് നമ്മുടെ കമ്പനിയിലോട്ട് ഷെയറിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്നതുകൊണ്ട് ഫണ്ടായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഡെപ്റ്റ് ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് താരതമ്യേന കുറവാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാർക്കറ്റ് കണ്ടീഷനിൽ വന്നിരിക്കുന്ന വിചാരിക്കുക സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നതല്ലേ ബെറ്റർ ഓപ്ഷൻ സോ ഡെപ്റ്റിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആൻഡ് ഓൾസോ ഇക്വിറ്റിനെ നമുക്ക് കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നത് കമ്പനിയുടെ ഷെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്ന ടൈമാണ് സോ മാർക്കറ്റ് കണ്ടീഷൻ കൃത്യമായിട്ട് ഏത് തീയതിയിൽ നമ്മൾ ഈ പറയുന്ന ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെഫക്റ്റ് ൊരു ഫാക്ടറാണ് ആൻഡ് ഓൾസോ കമ്പനി സൈസ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ജനറലി കമ്പനിയുടെ സൈസ് ഒരു ലാർജ് കമ്പനി സൈസ് ആണ് അല്ലെങ്കിൽ വലിയ ഒരു എം എൻ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ വളരെ ഈസി ആയിട്ട് കിട്ടും ബിക്കോസ് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വളരെ കൂടുതലായിരിക്കും ആൻഡ് ഓൾസോ ഒരു എം എ സി ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് അമൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് താരതമ്യേന ബാങ്ക്സ് കുറച്ച് കൊടുക്കും ബിക്കോസ് അതൊരു ക്രെഡിറ്റ് ക്രെഡിബിലിറ്റി ഉള്ള റിഫേം ആയതുകൊണ്ട് ആൻഡ് ഓൾസോ ക്രെഡിറ്റ് റേറ്റിംഗ് നമ്മുടെ കമ്പനിയുടെ ഒരു ഡെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അഥവാ നമ്മൾ കടം മേടിച്ചിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ച് റീപേ ചെയ്യുന്ന ഒരു 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 പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ കമ്പനിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ വീണ്ടും വീണ്ടും നമുക്ക് ലോൺ തരും സോ ഈസി ആയിട്ട് ലോൺ നമുക്ക് കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സോ ലാർജ് കമ്പനീസ് വിത്ത് ബെറ്റർ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻ ക്യാൻ ആക്സസ് ഡെപ്റ്റ് മാർക്കറ്റ്സ് മോർ ഈസിലി ആൻഡ് അറ്റ് ബെറ്റർ റേറ്റ് സോ ദിൽ ഇൻഫ്ലുവൻസിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ചോയ്സ് ദ മീൻസ് ദിൽ ഡെഫിനറ്റ്ലി ഓപ്റ്റ് ഫോർ ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ് സോ നേരെ മറിച്ച് ഇതേപോലെ ക്രെഡിറ്റ് ക്രെഡിബിലിറ്റി ഒക്കെ കുറച്ച് കുറവാണ് മാർക്കറ്റിൽ കമ്പനി ചെറിയൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ജനറലി കമ്പനി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ടിങ് ആയിരിക്കും നെക്സ്റ്റ് ഓപ്റ്റിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ആസെറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വെച്ചാൽ കമ്പനിയുടെ ടോട്ടൽ ആസെറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് സിമ്പിളായിട്ട് ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ആസെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക്സ് ലോൺസ് തരാൻ വളരെ ഹാപ്പി ആയിരിക്കും കാരണം ആ ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആസെറ്റ് അത് ആക്ച്വലി അതിൽ നിന്ന് അവർ ആ ക്ലെയിം എടുത്തോളും നേരെ മറിച്ച് കമ്പനിയുടെ അസറ്റ്സ് താരതമ്യേന കുറവാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അസെറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ താരതമ്യേന ബാങ്ക്സ് ലോൺസ് തരാനുള്ള സാധ്യത കുറവാണ് സോ ഹയർ അസെറ്റ്സ് ഉള്ള ഫോം ആണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഓപ്റ്റ് ചെയ്യാൻ ഒരു ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനുണ്ട് മാർക്കറ്റിൽ ബിക്കോസ് ബാങ്ക്സ് പെട്ടെന്ന് ലോൺ തരും താരതമ്യേന കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ബട്ട് നേരെ മറിച്ച് അസെറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ സാധനഗതിയിൽ അങ്ങനെയുള്ള അസെറ്റ്സ് ലോവർ അസെറ്റ്സ് ഉള്ള ഫോംസിന് ബാങ്ക്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് സോ കമ്പനീസ് വിത്ത് മോർ ടാങ്ക് അസെറ്റ്സ് ക്യാൻ യൂസ് ദൗ

ായിട്ട് നെറ്റ് പ്രോഫിറ്റ് അവരുടെ കയ്യിലുണ്ട് അത് ഡിവിഡൻഡ് സോ ആ ഡിവിഡൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ ആയിട്ട് ഇഷ്യൂ ചെയ്യാതെ അത് കമ്പനിയിൽ തന്നെ റീറ്റെയിൻഡ് ഏണിംഗ് ആയിട്ട് നമ്മൾ കമ്പനി റീ ഇൻവെസ്റ്റ് ചെയ്യും സോ ഒരു ഇൻസൈഡ് ഫണ്ട് തന്നെ അവൈലബിൾ ആണ് സോ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ജനറലി ഡെപ്റ്റ് കുറച്ചിട്ട് റീറ്റെയിൻഡേണിംഗ്സ് കൂട്ടുന്നതാണ് ഒരു ബെറ്റർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഹൈലി പ്രോഫിറ്റബിൾ കമ്പനി മേലെ ലെസ് ഓൺ ഡെപ്റ്റ് ആൻഡ് മോർ ഓൺ റീറ്റെയിൻഡ് ഏണിംഗ് ഫോർ ഫിനാൻസിങ് നെക്സ്റ്റ് വൺ

ദെൻ അവർ ഡെപ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യും മെയിൻ റീസൺ ഗ്രോത്തിൻ്റെ ടൈമിൽ കൂടുതലായിട്ടും നമുക്ക് ഫണ്ട് ആവശ്യമാണ് സോ ഈ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിൻസിപ്പൽ റീപേമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിക്സ്ഡ് ആയിട്ട് കമ്പനിൽ നിന്ന് ഒരു എമൗണ്ട് പോയിക്കൊണ്ടേയിരിക്കും അതൊരു താരതമ്യേന ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടാണ് ഇക്വിറ്റി ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ ഓണേഴ്സിൻ്റെ ഫണ്ടാണ് അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം സോ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നോ ഇഷ്യൂസ് അതിന് അത് അത് ഈ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും സോ ഹൈ റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് ഒരു ഗ്രോത്ത്

സോ ഇക്വിറ്റിയിൽ നമ്മൾ ഇതിൻ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഹയർ റിട്ടേൺ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ പുഷ് ചെയ്യും സോ ലോവസ്റ്റ് കോസ്റ്റിൽ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റില്ല ബിക്കോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് താരതമ്യം കൂടുതലായിരിക്കും സോ നേരെ മറിച്ച് നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം നമ്മളിവിടെ മിനിമം റേറ്റിൽ റിട്ടേൺ കമ്പനി എക്സ്പെക്ട് ചെയ്താൽ മതി ബാക്കി എന്താണോ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ആ എക്സ്പെൻസ് ഡിവൈഡഡായി ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് അതായിരിക്കും ആ പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് സോ താരതമ്യേന യൂട്ടിലിറ്റി കമ്പനീസ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ആയിരിക്കും മെയിൻ റീസൺ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണ് വൈൽ കമ്പയറിംഗ് വിത്ത് ഇക്വിറ്റി സോ ഇക്വിറ്റി ഓപ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് സെൻട്രിക് ആയിട്ട് ആ ബിസിനസ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും സോ അതുകൊണ്ട് ഈ പറയുന്ന യൂട്ടിലിറ്റി ഫോംസ് ജനറലി എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നേരെ മറിച്ച് ഹൈ പ്രോഫിറ്റ് എക്സ്പെക്ടേഷനോട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഫോംസ് എപ്പോഴും ഡെപ്റ്റ് ഏറ്റവും മിനിമൽ റേറ്റ് നിർത്തിയിട്ട് ഇക്വിറ്റിനെ ആയിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് ദാറ്റ് സോ നമ്മൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണോ ആ ഇൻഡസ്ട്രിയുടെ ഒരു ജനറൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോമാറ്റും നമ്മൾ ഈ പറയുന്ന ബിസിനസ് നമ്മുടെ ബിസിനസിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോ ഇത്രയാണ് ആക്ച്വലി ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സെക്ഷൻ്റെ ഒരു ഇൻട്രോഡക്ടറി പാർട്ട് ആൻഡ് ഓൾസോ ഡിറ്റർമിനൻസ് ഓഫ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത്